98.6 FM. Today's COVID-19 updates. COVID-19 updates. ഖത്തറിൽ നിന്ന് 207 പേർക്ക് കൂടി കോവിഡ് രോഗം ഭേദമായതോടെ ആകെ രോഗവിമുക്തി നേടിയവർ 132,784. പുതുതായി 215 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 135,785. 7,575 പേരിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം രോഗപരിശോധന നടത്തിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഖത്തറിൽ 44 വിദ്യാഭ്യാസ പരിശീലന സ്ഥാപനങ്ങൾ വീണ്ടും തുറക്കുന്നതിന് വിദ്യാഭ്യാസ മന്ത്രാലയം അനുമതി നൽകി. കോവിഡ് നിയന്ത്രണങ്ങൾ ക്രമേണ നീക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ട്യൂഷൻ സെന്ററുകൾ, കമ്പ്യൂട്ടർ പഠന കേന്ദ്രങ്ങൾ, മറ്റ് പരിശീലന കോഴ്സുകൾ നൽകുന്ന സ്ഥാപനങ്ങൾ തുടങ്ങിയവയ്ക്കാണ് അനുമതി നൽകിയത്. രാജ്യത്ത് പൊതു ഇടങ്ങളിൽ മാസ്ക് ധരിക്കാതെ എത്തിയ 94 പേർക്കെതിരെ ഖത്തർ ആഭ്യന്തര മന്ത്രാലയം കേസെടുത്തു. ഇവരെ തുടർ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. ഖത്തറിൽ പൊതു ഇടങ്ങളിൽ മാസ്ക് ധരിക്കേണ്ടത് നിർബന്ധമാണ്. 1990 പകർച്ചവ്യാധി പ്രതിരോധ നിയമപ്രകാരവും കോവിഡ് നിയന്ത്രണ ചട്ടങ്ങൾ അനുസരിച്ചുമാണ് ഇവർക്കെതിരെ നടപടി. സ്വന്തം സുരക്ഷയും മറ്റുള്ളവരുടെ സുരക്ഷയും പരിഗണിച്ച് എല്ലാ മുൻകരുതൽ നിർദ്ദേശങ്ങളും ജനങ്ങൾ പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ ജിംനേഷ്യങ്ങൾക്ക് കൂടുതൽ ഇളവോടെ പ്രവർത്തിക്കാൻ വാണിജ്യ വ്യവസായ മന്ത്രാലയം അനുമതി നൽകി. ജിംനേഷ്യങ്ങൾ പാലിക്കേണ്ട കോവിഡ്-19 മുൻകരുതൽ പ്രതിരോധ വ്യവസ്ഥകളിൽ നവീകരണം വരുത്തിക്കൊണ്ടാണ് മന്ത്രാലയത്തിന്റെ പുതിയ ഉത്തരവ്. ജിംനേഷ്യങ്ങളിലെ ടോയ്ലറ്റുകളും വസ്ത്രം മാറുന്നതിനുള്ള ചേഞ്ചിങ് റൂമുകളും ഇനി മുതൽ പ്രവർത്തിപ്പിക്കാം. കൂടാതെ പൊതുജനാരോഗ്യ മന്ത്രാലയം, തൊഴിൽ സാമൂഹികകാര്യ മന്ത്രാലയം എന്നിവയുടെ കോവിഡ് മുൻകരുതലുകളും നിയന്ത്രണങ്ങളും ജിംനേഷ്യങ്ങൾ കർശനമായി പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. മൊബൈൽ ഓഫീസ് സേവനവുമായി ഖത്തർ നീതിന്യായ മന്ത്രാലയം രംഗത്ത്. ലീഗൽ നോട്ടറിയും മറ്റ് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് ആവശ്യമായ സൌകര്യങ്ങളും ഉൾപ്പെടുത്തി അബ്ഷീർ കാ സർവീസ് മന്ത്രാലയത്തിന് കീഴിൽ ആരംഭിച്ചു. മന്ത്രാലയമോ അതിന്റെ ബ്രാഞ്ചുകളോ സന്ദർശിക്കാതെ തന്നെ ജനങ്ങൾക്ക് ആവശ്യമായ സേവനം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. വനിതാ പുരുഷ ജീവനക്കാർ വാഹനത്തിൽ ഉണ്ടാകും. റിയൽ എസ്റ്റേറ്റ് രജിസ്ട്രേഷൻ, ഡോക്യുമെന്റേഷൻ സർവീസുകൾ തുടങ്ങിയവ അബ്ഷീർ കാറിൽ ലഭ്യമാകും. ഏഷ്യൻ ഒളിമ്പിക് കമ്മിറ്റി പരിശോധനാ സമിതിയുടെ ഖത്തറിലെ സന്ദർശനം പൂർത്തിയായി. 2030 ഏഷ്യൻ ഗെയിംസ് നടത്താനായി അപേക്ഷ നൽകി കാത്തിരിക്കുന്ന ഖത്തറിന്റെ ഒരുക്കത്തിൽ കമ്മിറ്റി പൂർണ്ണ തൃപ്തി അറിയിച്ചു. രണ്ടു ദിവസം നീണ്ട പരിശോധനാ സമിതിയുടെ സന്ദർശനത്തിൽ ദോഹയുടെ അടിസ്ഥാന സൌകര്യങ്ങളും ബിഡ് കമ്മിറ്റിയുടെ ആസൂത്രണ പദ്ധതികളും സമിതി വിലയിരുത്തി. ലോകോത്തര കായിക താരങ്ങൾക്കും കായിക ചാമ്പ്യൻഷിപ്പുകൾക്കും സേവനങ്ങൾ നൽകിയ ഖത്തറിന്റെ അത്യാധുനിക കായിക ആരോഗ്യ സംവിധാനങ്ങൾ സമിതി പരിശോധിച്ചു. ഖത്തറിൽ ഇന്ന് കടലിൽ പോകുന്നവർക്ക് മുന്നറിയിപ്പുമായി കാലാവസ്ഥാ വിഭാഗം അധികൃതർ. നിലവിൽ 5 അടി മുതൽ 8 അടി വരെയാണ് രാജ്യത്തെ സമുദ്രപ്രദേശങ്ങളിൽ തിരമാലകൾ ഉയർന്നു പൊങ്ങാൻ സാധ്യത കാണുന്നത്. രാജ്യത്തെ മത്സ്യബന്ധനമടക്കമുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ മുന്നറിയിപ്പ് ബാധകമാണ്. ബീച്ചുകളിലും മറ്റും പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വിഭാഗം അൽ അർസാദ് അറിയിച്ചു. ലോകത്താകെ ഇതുവരെ 13,20,226 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആകെ പോസിറ്റീവ് കേസുകളുടെ എണ്ണം 5,44,47,130. ഇതിൽ 3,79,62,285 ആളുകൾക്ക് രോഗം ഭേദപ്പെട്ടു. ഇന്ത്യയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 41,100 പേർക്ക് പുതിയതായി കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 88.84 ലക്ഷമായി. 447 മരണവും കൂടി 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തതോടെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 129,635. കേരളത്തിൽ ഇന്ന് 4,581 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. കോഴിക്കോട് 574, മലപ്പുറം 558, ആലപ്പുഴ 496, എറണാകുളം 489, തൃശൂർ 425, പാലക്കാട് 416, കൊല്ലം 341, തിരുവനന്തപുരം 314, കോട്ടയം 266, കണ്ണൂർ 203, പത്തനംതിട്ട 171, ഇടുക്കി 165, വയനാട് 101, കാസർഗോഡ് 62 എന്നിങ്ങനെയാണ് ജില്ലകൾ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 98.6 FM. Today's COVID-19 updates.